നമസ്കാരം, തേടേ ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിൽ നിന്ന് 5 കോടി തൂത്തുവാരി ഓസ്ലർ. ജയറാം നായകനായി വേഷമിട്ടെത്തിയ പുതിയ ചിത്രമാണ് ഓസ്ലർ. ഒരു മെഡിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രമായിട്ടാണ് ഓസ്ലർ പ്രദർശനത്തിനെത്തിയത്. ഓസ്ലറിന് തകർപ്പൻ പ്രതികരണമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ആദ്യ ദിനത്തിൽ ചിത്രം കേരളത്തിൽ നിന്ന് 2.8 കോടി നേടി. രണ്ടാം ദിനത്തിൽ 2.2 കോടിയാണ് നേടിയത്. മിഥുൻ മാനുവൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ മമ്മൂട്ടി സുപ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം ആഭ്യന്തര ബോക്സ് ഓഫീസിൽ ഗംഭീര പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. മലയാള സിനിമയിലേക്കുള്ള തിരിച്ചുവരവ് എന്ന രീതിയിൽ മിന്നും പ്രകടനമാണ് ജയറാം ചിത്രത്തിൽ കാഴ്ചവെക്കുന്നത്. ആദ്യ ദിനത്തിൽ ആഗോളതലത്തിൽ ചിത്രം 6 കോടിയോളം രൂപ നേടി. ഈ അവധി ദിനത്തിൽ മികച്ച വീക്കെൻഡ് കളക്ഷൻ ചിത്രത്തിന് ലഭിക്കും. അബ്രഹാം ഓസ്ലർ എന്ന പോലീസ് ഉദ്യോഗസ്ഥനായാണ് ജയറാം ചിത്രത്തിൽ എത്തുന്നത്. അർജുൻ അശോകൻ, ജഗദീഷ്, ദിലീഷ് പോത്തൻ, അനശ്വര രാജൻ, ദർശന നായർ, സെന്തിൽ കൃഷ്ണ, അർജുൻ നന്ദകുമാർ, അസീം ജമാൽ, ആര്യ സലീം തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റു താരങ്ങൾ. ഡോക്ടർ രൺധീർ കൃഷ്ണനാണ് ഓസ്ലറിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. തേനി ഈശ്വറാണ് ഛായാഗ്രഹണം. സംഗീതം മിഥുൻ മുകുന്ദൻ, എഡിറ്റിംഗ് സൈജു ശ്രീധരൻ, കലാ സംവിധാനം ഗോകുൽദാസ് തുടങ്ങിയവരാണ് മറ്റ് അണിയറ പ്രവർത്തകർ. ഓസ്ലറിലെ ആകാംക്ഷകൾ പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല ചിത്രത്തിൽ എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. അതിനാൽ ഓസ്ലറിന് ഒരു രണ്ടാം ഭാഗം ഉണ്ടായേക്കുമോ എന്നുള്ള പ്രേക്ഷകരുടെ പ്രതീക്ഷകൾ ശരിവച്ച് ജയറാം മറുപടി നൽകിയിരിക്കുകയാണ്. ജയറാം ഓസ്ലർ 2 സ്ഥിരീകരിക്കുന്ന വീഡിയോകളാണ് സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിപ്പിക്കുന്നത്. സംവിധാനം മിഥുൻ മാനുവൽ തോമസ് ആയിരുന്നു. ഛായാഗ്രഹണം തേനി ഈശ്വറാണ്. പോലീസ് ഓഫീസറായിട്ടാണ് ജയറാം വേഷമിട്ട ചിത്രം വൻ ഹൈപ്പോടെ പ്രദർശനത്തിനെത്തിയത്. വേറിട്ട നായക വേഷമായിരുന്നു ജയറാമിൽ എന്നത് ഓസ്ലറിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. രൂപത്തിലും ഭാവത്തിലും മാറിയാണ് ജയറാം കഥാപാത്രമായി ഓസ്ലറിൽ എത്തിയത്. അന്വേഷണ ഉദ്യോഗസ്ഥനായി വേറിട്ട മാനറസമാണ് ചിത്രത്തിൽ ജയറാം പകർത്തിയതെന്ന് ഓസ്ലർ കണ്ടവർ അഭിപ്രായപ്പെടുന്നു. റിലീസിന് മുന്നേയുള്ള പ്രതീക്ഷകൾ ശരിവച്ച ചിത്രമായി മാറിയ ഓസ്ലർ ജയറാമിനൊരു വൻ തിരിച്ചുവരവും ആയിരിക്കുകയാണ്. പക്വതയോടെയുള്ള പകർന്നാട്ടമായിരുന്നു ഓസ്ലറിൽ ജയറാമിൻ്റേത്. ജയറാമിൻ്റെ എക്കാലത്തെയും മികച്ച വിജയമായി ചിത്രം മാറുന്നു എന്ന് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. മമ്മൂട്ടിയുടെ അതിഥി വേഷവും ജയറാം ചിത്രം ഓസ്ലറിൽ ആകർഷണമായിരുന്നു എന്നാണ് മിക്ക ആരാധകരുടെയും പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. അലക്സാണ്ടർ എന്ന നിർണായക കഥാപാത്രമായ ചിത്രത്തിൽ മമ്മൂട്ടി എത്തിയത് ഓസ്ലറിന്റെ വിജയത്തിലും വലിയ രീതിയിൽ പ്രതിഫലിച്ചു. മികച്ച ഇൻട്രോയായിരുന്നു മമ്മൂട്ടിക്ക് ലഭിച്ചത്. ഒരു ഘട്ടത്തിൽ മമ്മൂട്ടിയിലൂടെയാണ് ചിത്രത്തിന്റെ കഥ വ്യക്തമാകുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, തേടേ ന്യൂസ്.